നമസ്കാരം, ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 7 നവജാത ശിശുക്കൾ മരിച്ചു. കിഴക്കൻ ഡൽഹിയിലെ വിവേക് വിഹാർ ഏരിയയിലെ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 11:30 തീപിടുത്തമുണ്ടായത്. വിവരമറിഞ്ഞ ഉടൻ 16-ലധികം ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിയെങ്കിലും അപ്പോഴേക്കും തീ വലിയ തോതിൽ പടർന്നിരുന്നു. 12 നവജാത ശിശുക്കളെ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും 7 പേർ മരിച്ചെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. 5 കുട്ടികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. അതേസമയം ഡൽഹിയിൽ ഇന്നലെയുണ്ടായ 2-ാമത്തെ തീപിടുത്തമാണിത്. ശനിയാഴ്ച രാത്രി തന്നെ ഡൽഹിയിലെ ഷഹദാര ഏരിയയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിലും തീപിടുത്തമുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് 5 അഗ്നിശമന സേന വാഹനങ്ങൾ സ്ഥലത്തെത്തി 13 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശനിയാഴ്ച രാവിലെ ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഒരു ഗെയിമിംഗ് സോണിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 9 കുട്ടികളടക്കം 27 പേർ മരിച്ചിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണെന്നും തിരിച്ചറിയാൻ പ്രയാസമാണെന്നും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ വിനായക് പട്ടേൽ പറഞ്ഞു. അതേസമയം തുടർച്ചയായി ഉണ്ടാകുന്ന ഈ തീപിടുത്തത്തിൽ ദുരൂഹത ഉണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട്.